ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് 2022 എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCAT നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫ്ലെയിം ബ്രാഞ്ചിലേക്കും അതുപോലെ ഗ്രൗണ്ട് ഡോട്ട് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുമാണ് ഇപ്പോൾ ആ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 283 ഒഴിവുകളിലേക്ക് വിവിധ പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നത് 26 ഓഗസ്റ്റ് 2022 അതുപോലെ 27 ഓഗസ്റ്റ് 2028 അങ്ങനെ 3 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് 30/6/2022 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCAT 2022 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം ബ്രാഞ്ചിലേക്കും അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് ജൂലൈ 2023 ആണെങ്കിലും ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുന്നത് 26 ഓഗസ്റ്റ് 2022 മുതൽ 28 ഓഗസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ എക്സാം, AFCAT എക്സാം ഉണ്ടായിരിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ AFCAT എൻട്രി ആണെങ്കിൽ ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് SSC ഫോർ മെൻ ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സിന്, ഇതിലേക്ക് മെൻ കാൻഡിഡേറ്റ്സിന് 2 വേക്കൻസി, വുമൺ ആണെങ്കിൽ 10 വേക്കൻസി. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിനാണെങ്കിൽ ഏകദേശം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനെയും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസിയുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. മെൻ ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് PC ഫോർ മെൻ ആൻഡ് SSC മെൻ ആൻഡ് വുമൺ ആൻഡ് കാൻഡിഡേറ്റ്സിന്, ഇതിലേക്ക് ഓരോന്നിലേക്കും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി 283 വേക്കൻസിയാണ് ടോട്ടൽ. ഫ്ലൈയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും NCC സ്പെഷ്യൽ എൻട്രിയുടെ നോക്കുകയാണെങ്കിൽ മൊത്തം 283 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് പറയുന്നത് ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് 20-24 വയസ്സ് വരെയാണ്. 2/7/1999 1/7/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. SC അതുപോലെ OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് ലോക്കെ ലഭിക്കുന്നതാണ്. പിന്നെ നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് 20-26 വയസ്സാണ്. 2/7/1999 1/7/2003 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലെയിം ബ്രാഞ്ചിലേക്കാണെങ്കിൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡേറ്ററി പാസ് വിത്ത് എ മിനിമം ഓഫ് 50% മാർക്ക് ഇൻ ഈച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് 10+2 ലെവൽ. +2 ലെവലിൽ നിങ്ങൾ സയൻസ് എടുത്ത ആൾക്കാണ് ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് മിനിമം, അത് അതിനോട് കൂടി തന്നെ ഗ്രാജുവേഷൻ വിത്ത് മിനിമം 3-ഇയർ ഡിഗ്രി കോഴ്സ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 60% മാർക്ക് ഓർ ഈക്വലന്റ്, അല്ലെങ്കിൽ BE/BTech ഡിഗ്രി, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് വു ഹാവ് ക്ലിയർഡ് സെക്ഷൻ A and B എക്സാമിനേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഓർ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ മിനിമം 60% മാർക്ക് ഓർ ഈക്വലന്റ്. അപ്പോൾ ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അതുപോലെ ഫിസിക്സ് പഠിച്ചൊരു +2 ഉണ്ടായിരിക്കുക, പ്ലസ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിലെ 60% മാർക്കോട് കൂടിയ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ BE or BTech എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് A and B എക്സാമിനേഷൻ ഓഫ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ, ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ അതിൻ്റെ തുല്യമായിട്ടുള്ള കോഴ്സുകൾ ഒരുപാട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക് വിഭാഗത്തിലേക്ക് +2 ഉണ്ടായിരിക്കുക, പ്ലസ് ഗ്രാജുവേറ്റ് ഡിഗ്രി മിനിമം 3-ഇയർ ഡിഗ്രി കോഴ്സ് എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ മിനിമം 60% മാർക്ക്. അപ്പോൾ 60% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ +2 പാസ്സായിരിക്കും ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫോളോയിങ് കുറച്ച് ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. BCom ഡിഗ്രി വിത്ത് മിനിമം 3-ഇയർ കോഴ്സ്, ബാച്ച് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ക്വാളിഫൈഡ് CA, CMA, CS, CFA, അല്ലെങ്കിൽ BSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ്. അതിൽ ഏതെങ്കിലും ഉള്ള ആൾക്ക് തീർച്ചയായും എന്താ ചെയ്യാൻ പറ്റും, അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ +2 ഉണ്ടായിരിക്കുക, പ്ലസ് അതിനോടുമായി ബന്ധപ്പെട്ട് PG കോഴ്സും കൂടി പാസ്സായി കഴിഞ്ഞാൽ അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ സിലബസും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾക്ക് 56,700 മുതൽ ശമ്പളം ലഭിക്കും. 1,77,000 വരെയായിരിക്കും ശമ്പളം ലഭിക്കും.
മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒരു ശമ്പളം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ടെസ്റ്റിൽ പങ്കെടുക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.